യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, 24-ാം തീയതി ഡിസംബർ മാസം ക്രിസ്തുമസ് ഇതാ പടിവാതിൽക്കലെത്തിയിരിക്കുന്നു. എന്നാൽ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ യേശു ജനിക്കുന്ന തലേ ദിവസം ഈ പടിവാതിൽ വളരെയേറെ പ്രത്യാശയുടെയും നിരാശയുടെയും അടയാളമാണ്. അവര് ബത്ലഹേമിൽ എത്തിച്ചേർന്നു. ഒരു വലിയ ആശയക്കുഴപ്പങ്ങളുടെ ഒരു ലോകത്തിലേക്കാണ് അവരെത്തിച്ചേർന്നത്. കാരണം അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചതനുസരിച്ച് ഓരോരുത്തരും തങ്ങളുടെ പേരെഴുതിക്കുവാനായി താന്താങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൗസേപ്പിൻ്റെ നഗരമാണ് ബത്ലഹേം. അവിടെ എത്തിയ യൗസേപ്പ് പരസ്പരം സ്ഥാനചലനങ്ങളിൽ ആയിരിക്കുന്ന, സ്വന്തം ഭവനങ്ങൾ വിട്ട് പുതിയ ഇടങ്ങളിൽ സ്ഥാനം പിടിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ തനിക്കും തൻ്റെ ഭാര്യയ്ക്കും പിറക്കുവാനിരിക്കുന്ന കുഞ്ഞിനും ഒരു ഇടം കണ്ടെത്തുവാനായില്ല. അനേകം പടിവാതിൽക്കൽ അവർ ചെന്നു നിന്നു. വാതിലുകളിൽ മുട്ടി, അവർക്ക് വാതിൽ തുറക്കപ്പെട്ടില്ല. നിരാശയുടെ ഒരനുഭവം, അവഗണനയുടെ അനുഭവം. ഈ അവഗണനയിൽ നിന്ന് യൗസേപ്പും മറിയവും യേശുവിന് ജന്മം നൽകുന്നത് ഈ അവഗണിക്കപ്പെട്ടവരുടെ ഇടയിൽ ബത്ലഹേമിലെ കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിലായിരുന്നു. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ വന്ന് പിറന്നത് അവഗണിക്കപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് കൂട്ടായിക്കൊണ്ട് അവരുടെ ഇടയിലാണ്. പ്രിയമുള്ളവരെ, ഈ വർഷം നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് സ്ഥാനചലനങ്ങളുടെ, സ്വന്തം ഭവനത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ സാധിക്കാത്ത പൗരന്മാരുടെ ആശയക്കുഴപ്പങ്ങളുടെ ഒരു ലോകത്തിലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പുത്രൻ പുൽക്കൂട് കണ്ടെത്തുവാൻ പോകുന്നത്. എവിടെയാണത്? അവഗണിക്കപ്പെട്ടവര്, വിവേചനത്തിനിരയായവര്, സമൂഹത്തിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടായവരുടെ ഇടയിൽ അവൻ വന്ന് പിറക്കുകയാണ്. യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ ഇരു കരങ്ങളും നീട്ടിയുള്ള ആ കുഞ്ഞിൻ്റെ, ദിവ്യ ശിശുവിൻ്റെ രൂപം നമ്മുടെ എല്ലാ പുൽക്കൂടുകളിലും നാം കാണുന്നുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ, ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ വിവേചനങ്ങൾക്കൊക്കെ അതീതമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യത്വത്തിൻ്റെ നേർക്കാഴ്ചയാണ് പുൽക്കൂട്ടിലെ ഈശോ. ദൈവം, ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചു, മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത ഈ ലോകത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പ്രത്യേകിച്ചും അവഗണിക്കപ്പെട്ടവരും തിരസ്കൃതരുമായവരുടെ ഇടയിൽ അവരോട് കൂട്ടുചേരുന്ന ഒരു മനുഷ്യത്വമാണ്. ഈ ക്രിസ്തുമസിൽ നമുക്ക് കർത്താവിൻ്റെ ആ പുൽക്കൂട്ടിലേക്ക് പോകാം. അവൻ്റെ ജനനം മനുഷ്യത്വത്തെ ആഞ്ഞു പുൽകുവാൻ നമ്മെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും മനുഷ്യത്വം ഇകഴ്ത്തി തരം താഴ്ത്തപ്പെടുന്നവരോട് കൂട്ടുചേരുവാൻ, അവിടെ പുൽക്കൂട് കണ്ടെത്തുവാൻ നമ്മെ വിളിക്കുന്നു. വിശുദ്ധ അത്തനാസിയുസ് പറയുന്നത് പോലെ, ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചത്
നമ്മെ ദൈവീകരാക്കാനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ ദൈവീകതയും മഹത്വവും നഷ്ടപ്പെട്ട മനുഷ്യരെ ദൈവീക പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുൽക്കൂട്ടിലെ ദൈവരൂപങ്ങളായിട്ട് ദൈവഛായയായിട്ട് നോക്കിക്കാണുവാൻ ഈ ക്രിസ്തുമസ് കാലം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ ഉണ്ണിപ്പിറക്കുന്ന ഈ നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ ഇപ്രകാരമുള്ളൊരു മനുഷ്യത്വത്തിൽ വളരുവാനും ഉയരുവാനും പുൽക്കൂട്ടിലെ ഈശോ തന്നെ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.